ഹായ് ഹലോ, ഞാൻ നിതിൻ ദേവിദാസ്. ഞാൻ എൻ്റെ ആദ്യ സിനിമയ നോവേ ഔട്ടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ഇപ്പോഴർത്ഥം ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ട്രോളായി മാറും. അത് ലിറ്ററലി എനിക്ക് ചെറുപ്പം തൊട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നൊരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എനിക്ക് അതിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. ഇൻഫാക്റ്റ് നമ്മളൊരു ഒരു കോളേജ് സമയം തൊട്ട് അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മെല്ലെ മെല്ലെ തുടങ്ങിയിരുന്നു. പിന്നെ ഇറ്റ്സ് എ ഹ്യൂജ് ജേണി, ഒരു 10 ഇയേഴ്സിൻ്റെ ഒരു ജേണി ഉണ്ട്. നമ്മൾ ഓരോരുത്തരെ മീറ്റ് ചെയ്യുക, നമ്മൾ നമ്മുടെ പ്രസൻസ് അറിയിക്കുക. കുറച്ച് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ 10 കൊല്ലം ചിലവാക്കിയിരുന്നു. അപ്പോൾ ദിസ് മൂവീസ് ജസ്റ്റ് എ സ്റ്റാർട്ട്. എനിക്ക് പറയാനുള്ള ഒരുപാട് സബ്ജക്റ്റുകൾക്ക് ഒരു തുടക്കം മാത്രമായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ നേരത്തെ ഉള്ള ചോദ്യത്തിനുള്ളൊരു മറുപടി തന്നെ കണ്ടിന്യൂഷൻ. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടാണ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പടത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് മാത്രമായിട്ട് ഞാനിതിനെ കരുതുന്നുള്ളൂ. സോ സക്സസ് എന്ന് പറയുന്നത് എനിക്ക് ആ സിനിമ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു 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 സ്വപ്നം, ഒരു ഷോട്ട്, ഇതിൻ്റെ ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു സീനുണ്ട്. ആ സീനാണ് ഞാൻ ആദ്യമായിട്ട് സ്വപ്നം കാണുന്നത്. അപ്പോൾ ഉറക്കത്തു നിന്ന് ഞാൻ ഞെട്ടി എണീറ്റു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എന്നുണ്ടാകുമായിരുന്നു. ആൻഡ് സ്ക്രിപ്റ്റിംഗ് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ റിമോഷിനെ പാലക്കാട് CCD വെച്ച് മീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ അനീഷാണ് അതിനുള്ള മീറ്റിങ്സൊക്കെ അറേഞ്ച് ചെയ്തത്. സോ ഞാൻ അദ്ദേഹത്തിനോട് ഇതിൻ്റെ കഥ പറഞ്ഞ് എവിടെയാണോ ആ ട്രിക്നെസ് വരുന്നത് അവിടെ വെച്ച് നിർത്തി, ബാക്കി അറിയണമെങ്കിൽ പൈസ തന്നാൽ ഞാൻ പറയാം എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ആ ഒരു ക്യൂരിയോസിറ്റി അയാൾക്ക് ഉണ്ടാവില്ല, അപ്പം ഇനി എന്ത് സംഭവിക്കും. ദെൻ അന്ന് രാത്രി എന്നെ വിളിച്ചു, നീ ബാക്കി പരിപാടി നോക്ക്, നമുക്ക് ഓൺ ബോർഡിലേക്ക് വരാം എന്ന് അദ്ദേഹം പറയുണ്ടായി. പിന്നെ ഞാൻ വേറൊരു ആക്ടറെ സമീപിച്ചിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. കാരണം ബിക്കോസ് രമേശ് ചേട്ടൻ ഒരിക്കലും ഒരു ഫസ്റ്റ് ഫിഗറായിട്ട് വരത്തില്ലല്ലോ, നമ്മളാരും കാണാത്തതുകൊണ്ട്. സോ അങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഈ ഇതിലൊരുപാട് റിസ്ക് ഇൻവോൾവ് ആയിരുന്ന പല മെറ്റീരിയൽസും ഉള്ളത് കാരണം അദ്ദേഹം കുറച്ച് റേറ്റ്സൊക്കെ എക്സ്ട്രാ പറയും, നമുക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റാതെ ആവുന്നൊരവസ്ഥയായി. ദെൻ എൻ്റെ പ്രൊഡക്ഷൻ തന്നെ വന്ന് പറഞ്ഞു, ഇത് രമേശ് ചേട്ടൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് പുൾ ഓഫ് ചെയ്യാം. ദെൻ ഐ വെൻറ്റ് ടു ഹാഡ് എ വേർഡ് വിത്ത് രമേശ് ചേട്ടൻ ആൻഡ് ഹീസ് ലൈക്ക് നമുക്ക് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞു. ദെൻ ഈ പ്രൊജക്റ്റ് സംഭവിച്ചു. ഇതിൽ ക്യാമറ ഹാൻഡിൽ ചെയ്ത് മിസ്റ്റർ വർഗീസ് ഡേവിഡ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ള KR മിഥുൻ. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻസ് പരിപാടികളൊക്കെ ചലച്ചിത്രം എന്ന് പറയുന്ന സ്റ്റുഡിയോയിലായിരുന്നു ഇവിടെ കൊച്ചിയിലുള്ളത്. അവിടെ തന്നെയായിരുന്നു സൗണ്ട് എഞ്ചിനീയർ, മിക്സിംഗ് ഒക്കെ നടന്നത്. സോ അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം അവർക്ക് ഇതിൻ്റെ ഒരു റഫ് ഔട്ട് കണ്ടിട്ട് എടാ ഇതിൽ ഞങ്ങൾക്ക് പണിയെടുക്കാനുണ്ട്, സോ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ വരികയാണ് ഉണ്ടായത്. മുമ്പിലൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഞാനിന്ന് ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും, അല്ലാതെ വേറെ ആരും ഇല്ല. അതിൽ അവരെനിക്ക് തന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നെയാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കാൻ ബേസിക്കലി കാരണം. സോ അവനോട് എനിക്കെന്നും കടപ്പാടും എല്ലാം ഉള്ളത് തന്നെയാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും മീറ്റിങ്ങിന് മുമ്പ് ഈ ജോലിയില്ലാത്തൊരവസ്ഥയിൽ നമുക്കൊരു 500 രൂപ പോലും ഭയങ്കര വിഷയമാണ് പെട്രോൾ അടിക്കാൻ. ഈ 500 രൂപ തിരിച്ച് വേണ്ട, നീ വെച്ചോ എന്ന് പറഞ്ഞ് തരികയും, അതല്ല അതിനപ്പുറത്തേക്കുള്ള എമൗണ്ടുകളും ഉണ്ട്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും അവനാണ് എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്. സോ അവനും എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് ഈ യാത്രയിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഭാര്യ, അവളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരവസ്ഥയിലൊക്കെ. ഫ്യൂച്ചറിൽ ഞാൻ ബേസിക്കലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 10 സിനിമകളാണ്. ആ 10 സ്ക്രിപ്റ്റിൻ്റെ ഏതാണ്ട് ത്രെഡെല്ലാം വെച്ചിരിക്കുകയാണ്. അത് എല്ലാം വലിയ ക്യാൻവാസിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ആസ് ഐ സെഡ് ഏർലിയർ, ലൈക്ക് എൻ്റെ ഒരു വലിയ ഒരു ഞാൻ കാണുന്ന ഒരു അൾട്ടിമേറ്റ് പ്രൊജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്കിയുള്ള 9 സിനിമകൾ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതുതന്നെയായിരിക്കും ഫ്യൂച്ചർ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ആരും കാണാത്ത സിനിമകൾ ചെയ്യുക, എല്ലാവരെയും മാക്സിമം നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നത് എൻ്റർടൈൻ ചെയ്യുക. അപ്പോൾ ഈ സിനിമ സ്വപ്നം കാണുകയും എഴുതുകയും സംവിധാനം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ, എനിക്ക് അങ്ങനെ വലിയ അഡ്വൈസ് ഒന്നും പറയാൻ അറിയില്ലെങ്കിലും ഇത് മാത്രമാണല്ലോ നിങ്ങളുടെ പ്ലാൻ എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യാം. ഒരു BC എന്ന് പറയുന്ന സെറ്റപ്പിലേക്ക് ലാൻഡ് ചെയ്യാതിരിക്കുക. ഒരേ പ്ലാൻ എടുക്കുക, ഒരേ പ്ലാനിന് വേണ്ടി വർക്ക് ചെയ്യുക. ബിക്കോസ് നമ്മൾ അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു വാതിൽ നമ്മുടെ മുന്നിലേക്ക് തുറക്കുള്ളൂ. പിന്നെ കഷ്ടപ്പെടാൻ നല്ലോണം തയ്യാറാകുമ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. സോ എല്ലാവർക്കും എല്ലാം നടക്കട്ടെ. എല്ലാവരും നന്നായി കഥകൾ എഴുതുക, നല്ല പരിപാടികൾ ആലോചിക്കുക, ഞെട്ടിപ്പിക്കുക, അതുതന്നെ പറയാനുള്ളൂ.
ഒരു സിനിമയ്ക്ക് ഏറ്റവും വലുതായിട്ട് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു പ്രൊഡ്യൂസറാണ്. അത് 10 ലക്ഷത്തിൻ്റെ ആയാലും 10 കോടിയുടെയായാലും 100 കോടിയുടെയായാലും ഒരു പ്രൊഡ്യൂസറാണ് വേണ്ടത്. അപ്പോൾ മുതൽ മുടക്ക് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമ്പോൾ മാത്രമേ അദ്ദേഹം അടുത്ത പ്രൊജക്റ്റുകളെക്കുറിച്ച് ആലോചിക്കുള്ളൂ. ഞാനടക്കം ഒരുപാട് സ്വപ്നം കൊണ്ടുവരുന്ന ഒരുപാട് സംവിധായകരെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് മാത്രം. എൻ്റെ ചെറിയൊരു ചുവടുവെപ്പാണ് ഈ പറയുന്ന 2022 നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അത് ഞങ്ങളാൽ കഴിയുന്ന വിധം നന്നാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. ഇപ്പോൾ എല്ലാവരും കണ്ട സ്ഥിതിക്കും അത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും തിയേറ്ററിലേക്ക് വന്നാൽ മാത്രമേ ഇനിയുള്ള പ്രൊജക്റ്റുകൾ പുൾ ഓഫ് ചെയ്യാൻ ഈ ഒരു പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികൾക്കും സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ വരിക, ചെറിയ ചെറിയ സിനിമകൾ സപ്പോർട്ട് ചെയ്യുക. ചെറിയ സിനിമകൾ എപ്പോഴും വലിയ സിനിമകളാവുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ക്യാൻവാസിൽ മാത്രമല്ല, പറയുന്ന സബ്ജക്റ്റിലും ഒരു വലിപ്പമുണ്ടെങ്കിൽ എല്ലാം നന്നാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു.